ദുബായിലേക്ക് വേറെ ഭാര്യയും മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പത്മേച്ചയുടെ ബന്ധത്തിലുള്ളത് ബന്ധുവാന്നാ പറയാ. ഓ അങ്ങനെ ശരി ശരി. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്, പക്ഷേ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണ വീട്ടിലെ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെ പി. മനുട്ടത് ഇവിടെ എത്തിയൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് ട്ടാ. അയാളാണെങ്കിൽ വണ്ടി ഡേഞ്ചർ ആണ്. മുത്തയ്യത്തി മറ്റേ 4-ാമത്തെ വളരെ 4-ാമത്തെ ആ എത്തി എത്തി മുട്ടത്തെത്തി മുട്ടത്തെത്തി ശരി ആശാനെ മിനിമം 1 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ. അവന് വെറുതെ സീസ് തുടങ്ങലാണ്. അതൊന്നും കുഴപ്പമില്ല. അടി തുടങ്ങി വിളിക്കണോ? അത് ഞാനൊരു തേട്ടടിക്കട്ടെ എന്നിട്ട് മതി. ഈ തേട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്. എടാ വെള്ളടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളവും കാലിന് ഉറപ്പില്ലാതാന്ന് അവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിനുറപ്പില്ല ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ലോ. മാമനൊരുക്കി താഴെ മറ്റോട്ട് വന്നു. ഏയ് അല്ല അച്ഛൻ മിലിട്ടറിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷൻ പോകുമ്പോൾ 2-3 ഉപ്പി എടുത്ത് ബാഗിലിടും. നമ്പറൊന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ ഡി ജെ പോലെ ഇങ്ങനെ 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 മിന്നിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കോ പോ. ഇനിയുണ്ടോ? ഞാൻ ലേറ്റ് പോകുന്ന കണ്ടോളാം. എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാടി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. എന്തിനാടാ ഞങ്ങളെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്? കൈ ഇവിടെ തന്നെ നല്ല വർക്കത്തുള്ളതാണ്. നീ അല്ലേ കുത്തണ മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കേറ്റണ്ട. അല്ലേ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ. ഞാൻ മോനെ അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്ടോളൊന്നും ഇന്നലെ ഒഴിച്ചാണല്ലോ. ശരിക്കും ഇവിടുത്തെ ഉറക്ക അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. എന്നെ കൊണ്ടിനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ?
മര്യാദക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും നിന്നെ കത്തിക്കും. ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു, താനേ ഇവിടെ പോയി എടുക്കാണ്? ഇവിടെ കറണ്ട് പോയി, ജനറേറ്റർ ഒക്കെ കേടാണ്. താനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ടൗൺ വരെ ഒന്ന് പോടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും, ചിലപ്പോ നേരം വിളിക്കും. സാറെ, ഈ ജാമ്യത്തിൽ ഇറക്കാൻ രണ്ടുപേരും മതിയോ? രണ്ടു കൂട്ടർ കിട്ടണം. സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. ഞാനൊരു പാട് നേരം നോക്കിയ സംഭവം സെറ്റ് ആയില്ല. അഞ്ച് റൂമിലുണ്ട് കേട്ടോ, അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ കംപ്ലൈന്റ് ആയിരിക്കും. ജേട്ടന് ഇത് എന്താ പറ്റി? തീരുന്ന ഒരു സമാധാനം ഇല്ല. മോളെ സാമ്പാർ സന്തോഷ് വീട്ടിലുണ്ട്. ഞാൻ എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ എത്താം. ശരി ചേട്ടാ, കാത്തോരനും കൂടി ഇങ്ങോട്ട് എടുത്തോ. ആ പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നു സിംഗിൾ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ റിജിടുക്ക പറഞ്ഞാൽ മതി. ശരി. ഓ, നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് അടിക്കാം. അല്ല, ടച്ചിങ്സ് ഇതേയുള്ളൂ. ചിക്കൻ കറി ഉണ്ട്, വരുന്ന വഴിക്ക് ചിക്കൻ കറി ആണോ? എന്നാ എടുക്കണ്ട, ഒരാവശ്യമുണ്ട്. നമ്മുടെ ശൈലപ്പണിയില്ലേ കേളന്, പുള്ളി വേണമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നു. തരാം തരാം. ഓക്കേ, പ്രവാസിയാന്ന് പറഞ്ഞിട്ടെന്നാ, നമുക്കൊരു വെക്ക് കഴിച്ചാൽ ഇവിടെ ആരുമില്ല. ആ എല്ലാരും ഉണ്ടല്ലോ. ഞാനാ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ, അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല. ഞാനാണ് യൂജൻ വായിപ്പോയി. ആദ്യം നാടൻ, എന്നിട്ട് ഫോറിൻ. ഏയ് പുരുഷനാണ് ഒഴിച്ചോളാം, എത്ര ഒഴിച്ചതാ. നാടൻ ഇതോടെ മിക്സായി, വല്ല കുഴപ്പമുണ്ടോ? നല്ല സാധനം ആണോ? പക്ഷെ എനിക്ക് എന്നാന്ന് അറിയില്ല, വയറുവേദന ഉണ്ടാവും. നാളെ കല്യാണമൊക്കെ ഉണ്ണാനുള്ളതല്ലേ, ഞാൻ അങ്ങ് എടുക്കുക. നമുക്ക് നാളെ കൂടാം. ബ്രിസ്ബനെ അല്ല ഹെയർ, ശുഭരാത്രി. ഇനി പോയിട്ട് ഇന്നപ്പഴം കഴിക്കണം. ഞാൻ അവനോട് സംസാരിച്ച് അവന്റെ വർത്താനം കേട്ട് എനിക്ക് നിന്നെ അത് തല്ലാൻ തോന്നുന്നത്. എടോ, അവനവന്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ ആടോ വലുത്, അവനവൻ്റെ വഴിക്ക് പോയി. നീ ഇത് വിട്ടേക്കും മോളെ. അഞ്ചു, നാളെ മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാ. നീ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അറിയാവുന്നതല്ലേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ തീരുമാനിച്ചതന്നെ. എടോ, ഇതാണ് റിയാലിറ്റി, നീ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബി പോസിറ്റീവ്, ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. എന്താ
അവക്ക് കൊടുത്ത മതി. എന്റെ മക്കളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ ചേച്ചി. എടി കാസറോളന്നാ. എടി ജലേജി. എന്തോ? അളിയൻ കുറഞ്ഞേരായിട്ട് കലവറ നിപ്പുണ്ട്. അയാൾ എങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളവടി ഒരു കണ്ണിലെറി. നീ പോയി അളിയനെ വിളിച്ചോണ്ടോന്നെ. എന്റെ ഈശ്വരൻ അങ്ങോട്ട് ഒരു കാര്യം. നിങ്ങളെല്ലാരും ഇവിടെ കഥ പറഞ്ഞോട് വന്നു കേട്ടാ. പണിയോട് വാ പോ. ചേട്ടാ ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. ആ 9:30 ആ 2 മിനിറ്റും കൂടെ ഉള്ളു, അവിടെ എത്തുമ്പോഴത്തേക്കിനും ആവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. അയ്യോ എടി സൂര്യ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി. ഇല്ല ചേച്ചി, ചേച്ചി ഇത് എവിടെ വെച്ചേ? എടി ഞാനത് അവിടെ ആടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും. मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है। मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिस तरीके से पाकिस्तान की सीमा को तोड़ता उसी तरीके से ये घर को और तुझे भी तोड़ता था। देशद्रोही എന്റെ പൊന്നളിയാ, ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യം ഉണ്ടോ കൊച്ചു പിള്ളേരെ പോലെ? ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണില്ല. കഞ്ഞിപ്പുകാരോട് സംസാരിക്കുന്നു, എന്നോട് സംസാരിക്കരുത്. ഉള്ളുക്ക പട്ട. ഹേ കേണൽ സാർ, സമാധാനം സമാധാനം. കിരൺ ഭയ്യ, മിലിറ്ററി ജീവിതം എനിക്ക് സമ്മാനിച്ചത് 2 ഡിസിപ്ലിനാണ്. ഒന്ന് ബ്രെഡും ചിക്കനും, അതിപ്പോ ഇന്നങ്ങ്. 2 കക്കൂസി പോവാൻ, 2 സിഗരറ്റ്. ഇക്കണക്കിന് അതും അത് ഞാൻ റെഡിയാക്കി തരാം. എന്നെ വിശ്വസിക്കാം, ഞാനിവിടെ എൻ്റെ ഫിയാൻസിയോടൊപ്പം കല്യാണം കൂടെ വന്നാണ്. എനിക്കങ്ങനെ ആരോടൊന്നും പരിചയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടി. അപ്പൊ സാബിർ നടിക്ക് നമുക്ക് ലാവണം. ധന്യവാദ്.